കളിവർത്ത ലൈഫിലേക്ക് സ്വാഗതം. വിപണിയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ജനപ്രിയവും വിശ്വസനീയവുമായ നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്നാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. എസ് ബി ഐ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രത്യേക ടേം ഡെപ്പോസിറ്റ് സ്കീമാണ് അമൃത് കലശ് എഫ് ഡി സ്കീം. മുതിർന്ന പൗരന്മാർക്ക് അധിക നേട്ടം നൽകാൻ എസ് ബി ഐ ബാങ്ക് തങ്ങളുടെ വി കെയർ അമൃത് കലശ് പദ്ധതികളുടെ കാലാവധി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. ഇതുവരെ ജൂൺ 30 കാലാവധി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. പുതിയ പരിഷ്കരണത്തിൽ കൂടുതൽ ജൂൺ 30 കൂടുതൽ കാലാവധി നീട്ടിത്തന്നിട്ടുണ്ട്. എസ് ബി ഐയുടെ പുതിയ സ്ഥിര നിക്ഷേപ പദ്ധതിയായ അമൃത് കലശ് ഫെബ്രുവരി 15 മുതലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. എസ് ബി ഐ അമൃത് കലശിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. എസ് ബി ഐ നിലവിൽ വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും ആകർഷകമായ എഫ് ഡി സ്കീമുകളിൽ ഒന്നാണ് ഇത്. എസ് ബി ഐ അമൃത് കലശ് സ്ഥിര നിക്ഷേപത്തിന് കീഴിൽ സാധാരണക്കാർക്ക് 7.10% മുതിർന്ന പൗരന്മാർക്ക് 7.60% പലിശ കിട്ടുന്നുണ്ട്. 400 നിക്ഷേപത്തിൻ്റെ കാലാവധി വരുന്നത്. ഇവിടെ നിക്ഷേപ കാലാവധി 400 തന്നെ സാധാരണ ബാധകമായ നിരക്കിനേക്കാൾ 50 BPS കൂടുതലാണ് ഇത്. മുതിർന്ന പൗരന്മാർ, ജീവനക്കാരും സ്റ്റാഫ് പെൻഷൻകാർക്കുമൊക്കെ അധിക പലിശ നിരക്കിന് അർഹരാണ്. 2 കോടിയിൽ താഴെയുള്ള NRI രൂപ, ടേം നിക്ഷേപങ്ങൾ, പുതിയതും പുതുക്കുന്നതുമായ നിക്ഷേപങ്ങൾ, പ്രത്യേക ടേം ഡെപ്പോസിറ്റുകൾ എന്നിവ മാത്രമാണ് എസ് ബി ഐ അമൃത് കലേശ് എഫ് ഡി സ്കീമിന് യോഗ്യമായ നിക്ഷേപങ്ങൾ. ഈ സ്കീമിൻ്റെ പലിശ പ്രതിമാസ, ത്രൈമാസ, അർദ്ധവാർഷിക ഇടവേളകളിലാണ് നൽകുന്നത്. ആദായ നികുതി നിയമത്തിന് കീഴിലുള്ള ബാധകമായ നിരക്കിൽ TDSഉം പിടിക്കും. പദ്ധതി അകാലത്തിൽ പിൻവലിക്കാൻ വായ്പാ സൗകര്യം എന്നിവയും ഉണ്ടായിരിക്കും. ബ്രാഞ്ച് വഴിയോ യോനോ വഴിയോ 15 ഇതിൽ ചേരാവുന്നതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക നിക്ഷേപ പദ്ധതിയായിരുന്നു അമൃത് കലശ്. എസ് ബി ഐ വി കെയർ ആണ് അടുത്തൊരു പദ്ധതിയുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പദ്ധതിയാണ് എസ് ബി ഐ വി കെയർ. ടേം ഡെപ്പോസിറ്റിന് അധിക പലിശ വാഗ്ദാനം ചെയ്ത് മുതിർന്ന പൗരന്മാരുടെ വരുമാനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്ക് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. 5 അതിൽ കൂടുതലോ കാലാവധിയുള്ള റീറ്റെയിൽ ടേം നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് 7.5% പലിശ ലഭിക്കും. മാസം തോറും ഈ പലിശ ലഭിക്കുന്നതാണ്. നിക്ഷേപ കാലാവധി പരമാവധി 10 ബാങ്ക്, ബ്രാഞ്ച്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, യോനോ എന്നിവ വഴി പദ്ധതിയിൽ നേരിട്ട് ചേരാവുന്നതാണ്. 30 അംഗമാകാൻ അവസരമുണ്ട്. 2020 കോവിഡ് കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ് വി കെയർ. വി കെയർ സ്ഥിര നിക്ഷേപ പദ്ധതിയുടെ പലിശ മാസത്തിൽ ഒരിക്കലാണ് നമുക്ക് വാങ്ങാവുന്നത്, അല്ലെങ്കിൽ വർഷത്തിൽ തവണകളായും വാങ്ങാവുന്നതാണ്. കാലാവധി പൂർത്തിയാകുകയാണെങ്കിൽ പലിശ വരുമാനം അക്കൗണ്ടിലേക്ക് എത്തും. എന്നാൽ പലിശ നിശ്ചിത തുകയിൽ കൂടുതലാണെങ്കിൽ TDS അടയ്ക്കേണ്ടി വരും. 60 അതിനു മുകളിലും പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രമേ ഈ സ്കീമിൽ നിക്ഷേപിക്കാൻ കഴിയൂ. ഈ സ്കീം ഒരു ആഭ്യന്തര ടേം ഡെപ്പോസിറ്റാണ്. അതിനാൽ തന്നെ NRI ആയിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ അർഹതയില്ല. നേരത്തെ പറഞ്ഞതിൽ NRIക്കാർക്ക് ആണ് ചെയ്യാവുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഈ പദ്ധതിയിൽ NRIക്കാർക്ക്, മുതിർന്ന പൗരന്മാരാണെങ്കിലും, ഇവർക്ക് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ അർഹതയില്ല. പരമാവധി 10 നിക്ഷേപ കാലാവധി. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്താ ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ.